Hi dears, welcome back to our physics class. We are discussing with our 6th unit sound. In the last class we have discussed mainly with what is source of sound, and we have already discussed the main vibrating part of a source of sound. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായിട്ട് നിർത്തിയത് ഡിഫറെൻ്റ് സോഴ്സിൽ നിന്ന് വരുന്ന സൗണ്ടുകൾ ഡിഫറെൻ്റാണ്, അതുപോലെ ഒരേ സോഴ്സിൽ നിന്ന് വരുന്ന തന്നെ ചില ഡിഫറെൻ്റ് സൗണ്ട്സുകളുണ്ട്. ഇതിനൊക്കെ റീസൺ എന്താണെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ട് നിർത്തിയത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട് ഈ ഡിഫറൻസ് ഇൻ സൗണ്ട്സിന് റീസണാണ്. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു ടേക്ക് ദ ടോപ്പിക് നാച്ചുറൽ ഫ്രീക്വൻസി. ഇതിനകത്ത് ഒരു ആക്ടിവിറ്റി പറയുന്നുണ്ട്, അതായത് ഒരു സ്മോൾ പെബിളിനെ നമ്മൾ ഒരു സ്ട്രിങ്ങിൽ കെട്ടിയിട്ട് ഇങ്ങനെ തൂക്കിടുക. ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 50 meter ആണ്, 50 cm. മൂവ് ദിസ് പെബിൾ സ്ലൈറ്റ്ലി ടുവേർഡ് വൺ സൈഡ് ആൻഡ് റിലീസ്. വി ക്യാൻ സീ ദ ബബിൾ മൂവിങ് ടു ആൻഡ് ഫ്രോ. ഈ ഒരു പെബിളിനെ നമ്മളെടുത്തിട്ട് ഒരു ഭാഗത്തേക്ക് വലിച്ചു പിടിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ അത് പിന്നെ മുന്നിലേക്കും ബാക്കിലേക്കും ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. യു വുഡ് ഹാവ് സ്റ്റഡി ദാറ്റ് സച്ച് എ മോഷൻ ഈസ് ഓസിലേഷൻ. ഇങ്ങനത്തെ മോഷനെ നമ്മൾ ഓസിലേഷൻ എന്നാണ് പറയുക, അതായത് ഒരു ആക്സിസിനെ സെൻറ്ററാക്കിയിട്ട് രണ്ട് സൈഡിലേക്കും ഈക്വൽ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്ന ആ മോഷനെ നമ്മൾ ഓസിലേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, എന്താണ് നമ്മുടെ ക്ലോക്കിനകത്തൊക്കെ ഉണ്ടാവും, അതായത് ഈ ഹവർ ഓരോ ഹവേഴ്സിൽ ഇങ്ങനെ ക്ലോക്ക് മുട്ടുന്ന അങ്ങനത്തെ ക്ലോക്ക് ഉണ്ടല്ലോ, അതിലെ പെൻഡുലൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ദ അറേഞ്ച്മെൻറ്റ് ഈസ് നോൺ ആസ് സിമ്പിൾ പെൻഡുലം. ഈ ഒരു അറേഞ്ച്മെൻറ്റ് നമ്മൾ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നു, ഈ മോഷനെ ഓസിലേഷൻ എന്ന് പറയുന്നു. ഇനി അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്, അതായത് ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് മെയ്ഡ് ബൈ ദ സിമ്പിൾ പെൻഡുലം ഇൻ 1 second ഈസ് ഇറ്റ്സ് ഫ്രീക്വൻസി. ദ യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി ഈസ് ഹെഡ്സ്. ഓക്കെ, നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ എന്താണ് ഫ്രീക്വൻസി എന്നാണ് പറയാൻ പോകുന്നത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിമ്പിൾ പെൻഡുലം 1 secondൽ എത്ര ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നു, അതിൻ്റെ നമ്പറിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസിൻ്റെ യൂണിറ്റ് ഹെഡ്സ്. ഓക്കെ, അതായത് ഇപ്പോൾ ഈ സിമ്പിൾ പെൻഡുലത്തിലെ ഈ പെൻഡുലത്തെ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങോട്ട് വലിച്ചിട്ട് വിട്ടു. വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ അങ്ങോട്ടും 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 ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യും അല്ലേ. അങ്ങനെ 1 secondൽ എത്ര തവണ ഇങ്ങോട്ട് മൂവ് ചെയ്തു, അതായത് ഇവിടുന്ന് ഇവിടെത്തി തിരിച്ച് ഇങ്ങോട്ട് വന്നു, അതാണ് ഒരു ഓസിലേഷൻ. വീണ്ടും ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് തിരിച്ചു വന്നു, അതാണ് രണ്ടാമത്തെ ഓസിലേഷൻ. അങ്ങനെ 1 secondൽ എത്ര ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്തു, അതിൻ്റെ നമ്പറിനെ നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നു. എന്നിട്ട് യൂസിങ് എ സ്റ്റോപ്പ് വാച്ച് ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് എ സിമ്പിൾ പെൻഡുലം ഓഫ് ലെങ്ത് 50 cm. നമ്മളോട് ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഒരു ടേബിളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതായത് നമ്പർ ഓഫ് ഓസിലേഷൻസ്, ഇപ്പോൾ 10 oscillations കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈം എടുത്തു. ഇപ്പോൾ സപ്പോസ് ഒരു 1 second ആണെങ്കിൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് ബൈ ടൈം, ദിസ് ഗീവ്സ് ഫ്രീക്വൻസി. സോ 10 by 1 = 10. ഇനി 15 oscillations കംപ്ലീറ്റ് ചെയ്യാൻ 1.5 second എടുത്തെങ്കിൽ നമ്മൾ എങ്ങനെ ഫ്രീക്വൻസി കണ്ടുപിടിക്കും, നമ്പർ ഓഫ് ഓസിലേഷൻ ഡിവൈഡഡ് ബൈ 10. 15 by 1.5 second equals 10. ദെൻ 20 oscillations കംപ്ലീറ്റ് ചെയ്യാൻ 2 second എടുത്തു എങ്കിൽ എങ്ങനെ നമ്മൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കും, 20 by 2 gives 10. സോ ദ ഫ്രീക്വൻസി ഓഫ് സിമ്പിൾ പെൻഡുലം ഹാവിങ് എ ലെങ്ത് ഓഫ് 50 cm ഈസ് 10 heads. ഓക്കെ, അപ്പോൾ ഈ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്, 10 heads ആണ്. ഓക്കെ, അതുപോലെ ഇപ്പോൾ നമ്മൾ 50 cm ലെങ്ത് ഉള്ള പെൻഡുലത്തിൻ്റെ കേസാണ് പറഞ്ഞത് അല്ലേ. അതുപോലെ 60 cm 80 cm ഒക്കെ പെൻഡുലത്തിൻ്റെ ലെങ്ത്താക്കിയിട്ട്, അതായത് ഈ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് നമ്മൾ 60
ഇതുപോലെ അതിന്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ആസ് ദ ലെങ്ത് ഓഫ് ദി പെൻഡുലം ഇൻക്രീസ് ദ ഫ്രീക്വൻസി ഡിക്രീസസ് അപ്പോൾ ഈ പെൻഡുലത്തിൻ്റെ ലെങ്ത് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫ്രീക്വൻസി ഡിക്രീസസ് ആയിരിക്കും ഓക്കെ അതായത് ഇപ്പോൾ ഈ ഒരു കേസിൽ 50 സെൻറ്റിമീറ്റർ ഉള്ള സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഫ്രീക്വൻസി 10 ആണെന്ന് കിട്ടി ഇനി നമ്മൾ 60 ആയി കഴിഞ്ഞാൽ അത് 10നേക്കാളും താഴെയുള്ളൊരു വാല്യൂ ആയിരിക്കും 80 ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ 5 ഒക്കെ ആയിരിക്കും അതിൻ്റെ ഫ്രീക്വൻസി മനസ്സിലായോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യും ഇനി നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി പറയുന്നത് ഇതുപോലെ ഒരു ആക്സോ ബ്ലേഡിനെ നമ്മളൊരു ടേബിളിൻ്റെ എൻഡിലായിട്ട് ഫിക്സ് ചെയ്യുക ഫിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതിനെ വൈബ്രേറ്റ് ചെയ്യുക അതായത് ആക്സോ ബ്ലേഡിനൊന്നും ഇങ്ങനെ ഇങ്ങോട്ട് തട്ടി കൊടുക്കുക കാരണം ഇവിടെ നല്ല ടൈറ്റ് ആയിട്ടല്ലേ നിൽക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യും ദ ആക്സോ ബ്ലേഡ് വിൽ വൈബ്രേറ്റ് അല്ലേ ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും ചെയ്ത് നോക്കിയാൽ മതി ഇങ്ങനെ ഫിക്സ് ചെയ്യും കയ്യിൽ പിടിച്ചിട്ട് അമർത്തി പിടിച്ചിട്ട് തന്നെ മറ്റേ എൻഡിനെ വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും ഇങ്ങനെ ഈ ആക്സോ ബ്ലേഡിൻ്റെ വൈബ്രേഷൻ അല്ലേ ഒരു സെക്കൻഡിൽ എത്ര വൈബ്രേഷൻ എടുക്കുന്നു അതാണ് ഈ ആക്സോ ബ്ലേഡിൻ്റെ എന്ത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഫ്രീക്വൻസിയേക്കാൾ കൂടുതലായിരിക്കും ഈ ആക്സോ ബ്ലേഡിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സൗണ്ട് പ്രൊഡ്യൂസ് ബൈ ദ സിമ്പിൾ പെൻഡുലം കനോട്ട് ബി ഹിയേർഡ് ബിക്കോസ് ദ ഫ്രീക്വൻസി ഈസ് ലോ But on vibrating a hexo blade, its frequency being high, the sound can be heard. There occurs a difference in sound in accordance with the increase in frequency. അപ്പോൾ നമുക്ക് സിമ്പിൾ പെൻഡുലം ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ല പക്ഷെ ഒരു ഹെക്സോ ബ്ലേഡ് വൈബ്രേറ്റ് ചെയ്യുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയും ഓക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ ഈ ആക്സോ ബ്ലേഡിൻ്റെ സൗണ്ട് കേൾക്കാനും സിമ്പിൾ പെൻഡുലത്തിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാതിരിക്കാനും റീസൺ എന്താണ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഫ്രീക്വൻസി ആക്സോ ബ്ലേഡ് വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയേക്കാൾ വെരി ലോ ആണ് വെരി ലോ ഫ്രീക്വൻസി ഉള്ളതൊന്നും നമുക്ക് കേൾക്കില്ല ഫ്രീക്വൻസി ഹൈ ആണെങ്കിൽ അതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയും ഇപ്പോൾ ഒരു റീസൺ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ സൗണ്ട് ചിലത് കേൾക്കാനും ചിലത് കേൾക്കാതിരിക്കാനും റീസൺ മനസ്സിലായോ എന്താണ് ഫ്രീക്വൻസിയിലുള്ള ഡിഫറൻസ് ആണ് ഫ്രീക്വൻസി ലോ ആണെങ്കിൽ നമുക്കത് ഹിയർ ചെയ്യാൻ പറ്റില്ല ഫ്രീക്വൻസി ഹൈ ആണെങ്കിൽ നമുക്കത് കേൾക്കാൻ കഴിയും നോക്കൂ ഇവിടെ ഡിഫറെൻ്റ് ഫ്രീക്വൻസിയിലുള്ള കുറച്ച് ട്യൂണിംഗ് ഫോർക്കുകൾ തന്നിട്ടുണ്ട് ആ ഒരു ട്യൂണിംഗ് ഫോക്കിൻ്റെയും ഫ്രീക്വൻസി എത്രയാണെന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ വൈബ്രേഷൻസ് നോട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ വൈബ്രേറ്റ് ചെയ്യിച്ചിട്ട് അതിൻ്റെ സൗണ്ട് നോട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാം ഫ്രീക്വൻസി ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്രീക്വൻസി എന്താണ് 256 88 അല്ലേ അപ്പോൾ ഫ്രീക്വൻസി ഹൈ ആയിട്ടുള്ളതിൻ്റെ സൗണ്ട് നമുക്ക് നന്നായിട്ട് കേൾക്കാൻ കഴിയും ഫ്രീക്വൻസി ലോ ആണെങ്കിൽ അത്ര തന്നെ കേൾക്കാൻ കഴിയില്ല ഓക്കെ ഫ്രീക്വൻസിയിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് കേൾക്കുന്ന സൗണ്ടിലുള്ള ഡിഫറൻസ് ഫ്രീക്വൻസി ഹൈ ആണെങ്കിൽ നന്നായിട്ട് കേൾക്കും ഫ്രീക്വൻസി ലോ ആണെങ്കിൽ അത്ര തന്നെ കേൾക്കില്ല അല്ലേ വെൻ എ ബോഡി ഈസ് സെറ്റ് ടു ഇൻ ടു വൈബ്രേഷൻ ഇറ്റ് വൈബ്രേറ്റ് വിത്ത് എ പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഓഫ് ഇറ്റ്സ് ഓൺ ദിസ് ഫ്രീക്വൻസി ഈസ് ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി അപ്പോൾ നമ്മളൊരു ബോഡിയെ വൈബ്രേറ്റ് ചെയ്യിക്കുന്ന സമയത്ത് അതൊരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും ഓക്കെ ഓരോ ഒബ്ജക്റ്റും ആ ഒബ്ജക്റ്റിൻ്റെ പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുക ആ ഫ്രീക്വൻസിയാണ് നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഓക്കെ ഓരോ ബോഡിയുടെയും നാച്ചുറൽ ഫ്രീക്വൻസി ഡിഫറൻസ് ആയിരിക്കും അല്ലേ അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ആ സൗണ്ട് നമ്മൾ കേൾക്കുന്നതും കേൾക്കാതിരിക്കുന്നതും ഇനി വേറെ പിന്നെ സ്റ്റീൽ ടംബ്ലർ ഹാക്സോ ബ്ലേഡ് ട്യൂണിഫോം എക്സെട്ര വേർ സെറ്റ് ഇൻ ടു വൈബ്രേഷൻ The reason for the difference in sound that emerged from this emerged from them was due to the difference in their natural frequencies. അപ്പോൾ ഡിഫറെൻ്റ് ഒബ്ജക്റ്റുകളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും വരുന്ന സൗണ്ടുകൾ ഡിഫറെൻ്റ് ആവാൻ കാരണം അവയുടെ നാച്ചുറൽ ഫ്രീക്വൻസിയിലുള്ള ഡിഫറൻസ് ആണ്
ഓരോ ഒബ്ജക്റ്റിൻ്റെയും നാച്ചുറൽ ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ ഒബ്ജക്റ്റിനെയും വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിന് എത്ര പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണോ വൈബ്രേറ്റ് ചെയ്യാൻ കഴിയുന്നത് അത് മാത്രമേ അത് വൈബ്രേറ്റ് ചെയ്യുള്ളൂ അല്ലേ. അതായത് അതാണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് പ്രൊഡ്യൂസ് ബൈ എ ടേബിൾ വെൻ ടാപ്പ് വിത്ത് എ പെൻ ഈസ് 200 Hz, വാട്ട് വിൽ ബി ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി? ഒരു ടേബിളിൽ നമ്മളൊരു പാന വെച്ചിട്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ആ പ്രൊഡ്യൂസ് ചെയ്ത സൗണ്ട് 200 Hz ആണെങ്കിൽ അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എത്രയാണ്? 200 Hz ആണ്. കാരണം ആ ഒരു ടേബിളിന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 200 Hz ആണ്. അപ്പോൾ അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എത്രയാണ്? 200 Hz ആണ്. ദെൻ ഇനി നമ്മൾ വട്ട് ആർ ദ റീസൺ ഫോർ ഡിഫറൻസ് ഇൻ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞു ഡിഫറൻസ് ഇൻ സൗണ്ട്സിന് കാരണം ഡിഫറൻസ് ഇൻ നാച്ചുറൽ ഫ്രീക്വൻസി ആണെന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് ഡിഫറൻറ്റ് ഒബ്ജക്റ്റുകൾക്ക് ഡിഫറൻറ്റ് ഫ്രീക്വൻസി വരാൻ അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി വരാൻ റീസൺ എന്നാണ് നമ്മളിനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും അല്ലേ, ചില വീടുകളുടെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് ഭംഗിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇതിങ്ങനെ തൂക്കിയിട്ടതായി കാണാം. പക്ഷെ ഇതിനൊരു ഇത് ശ്രദ്ധിച്ചു, എന്താണ് ഇതിനകത്ത് ലെങ്ത് ഡിഫറെൻ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് ഈ ഇത് അങ്ങനെ പിടിച്ച് കൊട്ടിക്കഴിഞ്ഞാൽ ഇത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം ഇത് മെറ്റൽ പൈപ്പാണ്, അതായത് ലോഹത്തിൻ്റെ പൈപ്പുകളാണ് ഈ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതിമ ടച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇവിടെ ഡിഫറെൻ്റ് ലെങ്ത്തിലുള്ള പൈപ്പുകളുണ്ടല്ലോ, എല്ലാം സെയിം ലെങ്ത് അല്ല അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഓരോ പൈപ്പിലും മെറ്റൽ പൈപ്പിലും ടച്ച് ചെയ്യുന്ന സമയത്ത് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പം നമ്മളിവിടെ പറഞ്ഞ മെറ്റൽ പൈപ്പാണ് അല്ലേ. ഇനി നമ്മൾ മെറ്റൽ പൈപ്പ് മാറ്റിയിട്ട് PVC പൈപ്പ്, അതായത് ഇപ്പം നമ്മൾ PVC പൈപ്പ് കണ്ടിട്ടില്ലേ, ആ അത് അതാണ് ഈ മെറ്റൽ പൈപ്പിന് ഇൻസ്റ്റഡ് ആയിട്ട് വെക്കുന്നതെങ്കിൽ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ഈ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ കഴിയും? ആ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നേച്ചർ ഓഫ് ദി ഒബ്ജക്റ്റ്, അതായത് നമ്മളിവിടെ എടുത്തിട്ടുള്ള ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, ഒബ്ജക്റ്റിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ പൈപ്പാണെങ്കിൽ വേറൊരു സൗണ്ട് ആയിരിക്കും, PVC പൈപ്പാണെങ്കിൽ വേറൊരു സൗണ്ട് ആയിരിക്കും അല്ലേ. പിന്നെ നമുക്കൊന്നും കൂടി പറയാം, നമ്മൾ പറഞ്ഞു ഓരോ മെറ്റൽ പൈപ്പിലും വെക്കുമ്പോൾ സൗണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് അതിന് കാരണം എന്താണ്? ആ ഇവിടെ ഈ ഓരോ മെറ്റൽ പൈപ്പിൻ്റെയും ലെങ്ത്ത് എന്താണ്? ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തുകൂടി പറയാം? ആ ലെങ്ത്ത് ഡിഫറെൻ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന സൗണ്ട് നാച്ചുറൽ ഫ്രീക്വൻസിൻ്റെ ഫ്രീക്വൻസിയും ഡിഫറെൻ്റ് ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ലെങ്ത്ത് ഡിഫറെൻ്റ് ആണെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഒബ്ജക്റ്റിൻ്റെ നേച്ചർ ഡിഫറെൻ്റ് ആണെങ്കിലും നാച്ചുറൽ ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി ഇതുപോലെ ഒരു റബ്ബർ ബാൻഡിനെ എന്ത് ചെയ്യുക? ആ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക, എന്നിട്ട് നമ്മൾ ഇതിനെ വൈബ്രേറ്റ് ചെയ്യുക. അതിനെ ടച്ച് ചെയ്ത് കൊടുത്താൽ വൈബ്രേറ്റ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ സൗണ്ട് നമ്മൾ നോട്ട് ചെയ്യുക. ദെൻ ഈ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ടുള്ള ഒന്നും കൂടി ഇൻക്രീസ് ചെയ്യുക, അതായത് ഇതിൻ്റെ ടെൻഷൻ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വലിവ് ഒന്നും കൂടി ഇൻക്രീസ് ചെയ്യുക. നന്നായിട്ട് വലിച്ച് പിടിച്ചിട്ട് നമ്മൾ വീണ്ടും അതിനെ വൈബ്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വൈബ്രേറ്റ് നമ്മൾ നേരത്തെ ടെൻഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സൗണ്ടിനേക്കാളും ഒന്നും കൂടി ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് പറയാം, ആ ഒരു ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് ടെൻഷൻ ഓഫ് ദി ഒബ്ജക്റ്റ്, അതായത് ആ ഒബ്ജക്റ്റിൻ്റെ വലിവ് വലിച്ചു പിടിക്കുന്ന ആ ഒരു ഫോഴ്സാണ് പറയുന്നത്. ഡിഫറെൻ്റ് ഡയമീറ്ററുള്ള ഒരു പൈപ്പിന് പുറത്തായിട്ട് ഇങ്ങനെ ഒരു ബലൂണാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ ഒരു ഡയഫ്രം നമ്മൾ ബലൂണായിട്ട് മേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ആ ഇതിനെ ഒരു ഈർക്കിൾ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് കൊട്ടിക്കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡയമീറ്ററിനേക്കാളും കൂടുതലാണല്ലോ ഇതിൻ്റെ ഡയമീറ്റർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്തും നമുക്ക് സൗണ്ടിൽ ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. അപ്പോൾ ഇവിടെ നമുക്ക് നാച്ചുറൽ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്താണെന്ന് പറയാം? യെസ്, ഡയമീറ്റർ അല്ലേ, അല്ലെങ്കിൽ ഏരിയ ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞുകൂടെ. നെക്സ്റ്റ് രണ്ട് കോപ്പർ വയർ, സെയിം ലെങ്ത്തുള്ള പക്ഷേ ഡിഫറെൻ്റ് തിക്നെസ് ആയിട്ടുള്ള ഒരു കോപ്പർ
വയറിനെടുത്തിട്ട് നമ്മൾ സെയിം നന്നായിട്ട് ഒരേപോലെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. സെയിം ടെൻഷനാണ്. ആൻഡ് ട്രൈ ടു മേക്ക് സൗണ്ട് ബൈ പ്ലക്കിംഗ് ദം. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അതിൽ നിന്ന് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഡിഫറെൻ്റ് തിക്നെസ് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടും എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് പറഞ്ഞു. അതിൽ നിന്ന് ഫ്രം ദി എക്സ്പെരിമെൻറ്റ്സ് യു ഹാവ് ഡൺ ലിസ്റ്റ് ഓഫ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ ബോഡി. ഇപ്പോൾ ഈ ആക്ടിവിറ്റീസിൽ നിന്ന് ഒരു ബോഡിയുടെ നാച്ചുറൽ ഫ്രീക്വൻസിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, നേച്ചർ ഓഫ് ദി ബോഡി. ആ അതായത് ബോഡി ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽ ഡിഫറെൻ്റ് ആണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസിയും ഡിഫറെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ്, ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസ് പറഞ്ഞപ്പോഴും ആ ലെങ്ത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ലെങ്ത് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ലെങ്ത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റ്. നെക്സ്റ്റ് നമുക്ക് എന്ത് പറയാം, ടെൻഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് പറഞ്ഞൂടെ. അതായത് നമ്മൾ എത്രത്തോളം വലിച്ചു പിടിക്കുന്നു അതിലും എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ചേഞ്ച് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ടെൻഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് പറയാം. നെക്സ്റ്റ്, സർഫസ് ഏരിയ. ഈ ഒരു എക്സ്പെരിമെൻ്റിൽ നിന്ന് നമുക്ക് സർഫസ് ഏരിയ ഓഫ് ദി ഒബ്ജക്റ്റ് പറയാം. നെക്സ്റ്റ്, ഏരിയ ഓഫ് ദി ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ദി ക്രോസ് സെക്ഷൻ ഏതിൽ നിന്ന് പറയാം, യെസ് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 5 ഫാക്ടേഴ്സാണ് നാച്ചുറൽ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫാക്ടേഴ്സിൻ്റെ ഡിഫറൻസിനനുസരിച്ച് ഓരോ ബോഡിയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി സൗണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഒബ്ജക്റ്റിൻ്റെയും ഫ്രീക്വൻസി, നാച്ചുറൽ ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഓരോ ഒബ്ജക്റ്റിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടിൻ്റെ ഡിഫറൻസിന് റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലുള്ള ഡിഫറെൻ്റ് ആണ്. ഓരോ ബോഡിക്കും ഓരോ നാച്ചുറൽ ഫ്രീക്വൻസിയാണ്. അത് ആ ബോഡിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പറയുന്നത്. അതായത് ഈ 5 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട്, പിച്ച് ആൻഡ് ലൗഡ്നെസ്. അപ്പോൾ നമുക്കറിയാം അല്ലേ, ഇപ്പോൾ ഒരു ആൺകുട്ടിയുടെ സൗണ്ട് ആയിരിക്കില്ല ഒരു ഫീമെയിലിനുണ്ടാവുന്നത് അല്ലേ. അതായത് മെയിൽ വോയിസും ഫീമെയിൽ വോയിസും എന്താണ്, ഡിഫറെൻ്റ് ആണ്. അതിന് എന്താണ് റീസൺ എന്നറിയോ, യെസ് അതായത് അവരുടെ സൗണ്ടിലുള്ള ഷാർപ്നെസ്സിൻ്റെ ഡിഫറൻസ് ആണ് അവരുടെ വോയിസിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ദ ഷാർപ്നെസ് ഓഫ് ദി സൗണ്ട് ഹേർഡ് ഈസ് ദ പിച്ച്. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ഫ്രീക്വൻസി ഓഫ് സൗണ്ട്. അപ്പോൾ ഈ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദത്തിൻ്റെ കൂർമ്മത, ഷാർപ്നെസ്സിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. പിച്ച് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് സൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ടേബിൾ നോക്കൂ. ഇതിൽ അനലൈസ് ദ ടേബിൾ ഇൻ റിലേഷൻ ടു ദി ഷാർപ്നെസ് ഓർ പിച്ച് ഓഫ് ദി സൗണ്ട് ആൻഡ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. സൗണ്ട് പെയേഴ്സ് ഹൈ പിച്ച്, ലോ പിച്ച്, മെയിൽ വോയിസും ഫീമെയിൽ വോയിസും. ഇതിൽ ഹൈ പിച്ച് ഉള്ളത് ഫീമെയിൽ വോയിസിനും ലോ പിച്ച് ഉള്ളത് മെയിൽ വോയിസിനുമാണ്. ഓക്കെ, പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഷാർപ്നെസ് ഇൻ സൗണ്ടാണ് പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ കുക്കൂസ് ക്രൈയും ലയൻസ് റോയറും. അതിൽ കുക്കൂസ് ക്രൈ ആണ് ഹൈ പിച്ച്, ലോ പിച്ച് ലയൻസ് റോയർ. ദെൻ നമുക്ക് ഡക്സിൻ്റെ സൗണ്ടും അതുപോലെ എയർ ഹോണും. അതിൽ ഹൈ പിച്ചുള്ളത് എയർ ഹോണിനും ലോ പിച്ചുള്ളത് ഡെക്സിൻ്റെ സൗണ്ടിനാണ്. ഓക്കെ, ഈ ചെണ്ടും മദ്ദളം കാണാൻ ഒരുപോലെ ഇരിക്കുമെങ്കിലും അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് എന്താണ്, ഡിഫറെൻ്റ് ആണ് അല്ലേ. അതായത് അതിന് ഡിഫറൻസിന് കാരണം എന്താണ്, ദിസ് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ എയർ പ്രോപ്പർട്ടി നോൺ ആസ് ലൗഡ്നെസ് ഓഫ് ദി സൗണ്ട്. സൗണ്ടിൻ്റെ ലൗഡ്നെസ്സിലുള്ള ഡിഫറൻസ് ആണ് ഉച്ചത. ലൗഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചത എന്നാണ് മീനിങ്. ഓക്കെ, ഇതിൽ നമ്മൾ നന്നായി ബീറ്റ് ചെയ്യുമ്പോഴാണോ അതുപോലെ ലോ ആയി ലൈറ്റായിട്ട് ബീറ്റ് ചെയ്യുമ്പോഴാണോ നല്ല സൗണ്ട് ലൗഡ്നെസ് ഉണ്ടാവുന്നത്, നല്ല ഉച്ചത ഉണ്ടാവുന്നത്? നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോഴാണ് അല്ലേ. ഓൺ ബീറ്റിംഗ് ഹാർഡ്, ഇൻ വിച്ച് കോണ്ടെക്സ്റ്റ് വുഡ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ മോർ. ഏത് കേസിലാണ് ആംപ്ലിറ്റ്യൂഡ് കൂടുന്നത്? ഓൺ ബീറ്റിംഗ് ലൈറ്റ്ലി ഓർ ബീറ്റിംഗ് ഹാർഡ്.
അപ്പോൾ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് കൊടുത്ത് കണ്ടോ, നമ്മൾ ലൈറ്റായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് ലോ ആണ്, ദെൻ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ അടിക്കുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഹൈ ആണ് അല്ലേ. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോഴാണ് ആംപ്ലിറ്റ്യൂഡ് ഹൈ ആകുന്നത്. ഇഫ് സോ വട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ലൗഡ്നെസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ? നോക്കൂ, ലൗഡ്നെസ് ഈസ് ദ മെഷർ ഓഫ് ഓഡിയബിലിറ്റി ഓഫ് എ പേഴ്സൺ. This depends on mainly on the amplitude of vibration and the sensory ability of the ear. The unit of loudness is decibel. This is measured using device named decibel meter. Loudness എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ശ്രവണതയുടെ അളവിനെ, ഒരാൾക്ക് എത്രത്തോളം കേൾക്കാൻ കഴിയും എന്നതിൻ്റെ അളവിനെയാണ് നമ്മൾ ലൗഡ്നെസ് എന്ന് പറയുന്നത്. ഈ ലൗഡ്നെസ് മെയിനായിട്ട് രണ്ട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഒന്ന് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷനും ആൻഡ് സെൻസറി എബിലിറ്റി ഓഫ് ദി ഇയറും. ഒന്ന് വൈബ്രേഷൻ്റെ ആംപ്ലിറ്റ്യൂഡിനെയും അതുപോലെ തന്നെ രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ചെവിയുടെ സെൻസറി എബിലിറ്റിനെയും. ഓക്കെ, ഇനി ലൗഡ്നെസ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡെസിബലാണ്. അത് യൂസ് ചെയ്യുന്ന, അത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഡെസിബൽ മീറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ ഒക്കെ ഓരോരുത്തരുടെയും ലൗഡ്നെസ് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അതായത് ഒന്ന് ഓഡി ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ നമ്മൾ എല്ലാ കേസിലും എല്ലാവർക്കും ഒരുപോലെ കേൾക്കാം, പക്ഷേ എന്താണ് സെൻസറി എബിലിറ്റി ഓഫ് ദി ഇയർ, ഓരോരുത്തരുടെയും കേൾവി അല്ലേ, കേൾവിൻ്റെ ശക്തി എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ലൗഡ്നെസ്സും എന്തായിരിക്കും, ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. എക്സ്ട്രാ റീഡിങ്ങിനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കണം കേട്ടോ. മെയിൽ ആൻഡ് ഫീമെയിൽ വോയിസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞു മെയിൽ വോയിസാണ് ലോ പിച്ചുള്ളത്, അതുപോലെ ഫീമെയിൽ വോയിസ് ആണ് ഹൈ പിച്ചുള്ളത്. അതിന് റീസണൊക്കെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ, ഒന്ന് വായിച്ച് നോക്കണേ. നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ മെയിലിൻ്റെ വോയിസിനല്ലേ ഹൈ പിച്ച് എന്ന് നമുക്ക് തോന്നും അല്ലേ, ഫീമെയിൽസിന് ലോ പിച്ചല്ലേ എന്ന്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വോക്കൽ കോഡിൻ്റെ ലെങ്ത്തിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. അതായത് ദ ലെങ്ത് ഓഫ് എ വോക്കൽ കോഡ് ഓഫ് എ മാൻ ഇൻക്രീസസ് വിത്ത് മെച്യൂരിറ്റി, വേർ ആസ് നോ അപ്രോപ്രിയേറ്റ് ചേഞ്ച് ഒക്കേഴ്സ് ഇൻ ദി വോക്കൽ കോഡ് ഓഫ് ദി വുമൺ. അതായത് മെച്യൂരിറ്റിക്കനുസരിച്ചിട്ട് പുരുഷന്മാരുടെ വോക്കൽ കോഡിൻ്റെ ലെങ്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്ത്രീകളത് എന്താണ്, അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഫ്രീക്വൻസി സൗണ്ട് ഡിക്രീസസ് ആസ് ദ ലെങ്ത് ഓഫ് ദി വോക്കൽ കോഡ് ഇൻക്രീസ്. വോക്കൽ കോഡിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീക്വൻസി എന്താണ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യാണ്. നമ്മൾ പറഞ്ഞിരുന്നു ലെങ്ത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീക്വൻസി റെഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആസ് ദ ഫ്രീക്വൻസി ആൻഡ് പിച്ച് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ, ദ ഷാർപ്നെസ് മെയിൽ വോയിസ് വുഡ് ബി ലെസ്. അപ്പോൾ ഫ്രീക്വൻസി ലോ ആണല്ലേ പുരുഷന്മാരുടെ, അതായത് അവരുടെ വോക്കൽ കോഡിൻ്റെ ലെങ്ത് കൂടുതലായതുകൊണ്ട് ഫ്രീക്വൻസി ലോ ആണ്. ഫ്രീക്വൻസി ലോ ആയതുകൊണ്ട് തന്നെ പിച്ചും ഫ്രീക്വൻസിയൊക്കെ റിലേറ്റ് ചെയ്ത സംഭവങ്ങളാണല്ലോ. അതുകൊണ്ടാണ് മെയിൽ വോയിസിന് ലോ പിച്ച് വരാൻ കാരണം അവരെ വോക്കൽ കോഡിലുള്ള ലെങ്ത്തിൻ്റെ ഇൻക്രീസിങ് ആണ്. ഓക്കെ, മ്യൂസിക്കും നോയിസും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. അതായത് സൗണ്ട് പ്രൊഡ്യൂസ് വിത്ത് റെഗുലർ വൈബ്രേഷൻ ആൻഡ് വിച്ച് ഇസ് പ്ലസൻറ്റ് ടു ഹിയർ ഈസ് മ്യൂസിക്, ആൻഡ് ദ വൺ പ്രൊഡ്യൂസ് വിത്ത് ഇറഗുലർ വൈബ്രേഷൻ ആൻഡ് വിച്ച് ഈസ് അൺപ്ലസൻറ്റ് ടു ഹിയർ ഈസ് നോയിസ്. അപ്പോൾ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ വൈബ്രേഷനോട് കൂടി സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും അത് നമ്മൾക്ക് കേൾക്കാൻ ഒരു സുഖം, അതാണ് മ്യൂസിക്. പക്ഷേ ഇറഗുലർ വൈബ്രേഷനോട് കൂടി സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും അത് നമ്മുടെ ചെവിയിൽ കേൾക്കാൻ നമുക്ക് അൺപ്ലസൻറ്റ് പറഞ്ഞാൽ എന്താണ്, നമുക്ക് സന്തോഷമില്ലാത്ത കാര്യമാണെങ്കിൽ അതെന്താണ്, നോയിസും ആണ്. മ്യൂസിക് ആണെങ്കിൽ റെഗുലർ വൈബ്രേഷൻസ് ആണ് ആൻഡ് പ്ലസൻറ്റ് ടു ഹിയർ ആണ്. നോയിസ് ആണെങ്കിൽ അൺപ്ലസൻറ്റ് ടു ഹിയർ ആൻഡ് ഇറഗുലർ വൈബ്രേഷൻ. നമ്മൾ ഇന്ന് മെയിനായിട്ട് നാച്ചുറൽ ഫ്രീക്വൻസി എന്താണെന്ന് പറഞ്ഞു. നാച്ചുറൽ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന 5 factors ഓരോ എക്സ്പെരിമെൻറ്റിലൂടെ പറഞ്ഞു. ദെൻ നമ്മൾ സൗണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചാണ് പറഞ്ഞത്. പിച്ച് ആൻഡ് ലൗഡ്നെസ്. പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ടിൻ്റെ കൂർമ്മത അല്ലെങ്കിൽ ഷാർപ്നെസ് ആണ്. ലൗഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയബിലിറ്റിൻ്റെ മെഷറിനെയാണ് ലൗഡ്നെസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.